പയ്യന്നൂർ ഫൈനാൻസ് സൊസൈറ്റി ചിട്ടപ്പെടുത്തിയ വനിതകളുടെ 16-ാമത് കോൽക്കളി ചരടുകുത്തിക്കളിയാണിത്. അന്യം നിന്നു പോകുമായിരുന്ന അനേകം നാടൻ കലകളെ സമാഹരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും തളരാതെ പതരാതെ നിലനിൽക്കുന്ന ഊർജ കേന്ദ്രമാണ് ഈ സൊസൈറ്റി. പ്രശസ്ത സിനിമാ നടൻ പ്രേം നസീർ 1961 ഇതിൻ്റെ കെട്ടിടോദ്ഘാടനം നിർവഹിച്ചത്. അന്യം നിന്നു പോകുമായിരുന്ന പൂരക്കളി, കോൽക്കളി, വാദ്യം, നൃത്തം, സംഗീതം, കഥകളി തുടങ്ങിയ അനേകം കലാരൂപങ്ങളെ നിലനിർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ സൊസൈറ്റി വഹിക്കുന്ന പങ്ക് അവർണനീയമാണ്. കോൽക്കളി ചിട്ടപ്പെടുത്തി പരിശീലിപ്പിച്ചത് പ്രശസ്ത കോൽക്കളി കലാകാരനായ എ ഇ കൃഷ്ണനാണ്. ഇദ്ദേഹം 1957 തന്നെ പ്രശസ്ത കോൽക്കളി കലാകാരനായ ശ്രീ പി പി നാരായണ പൊതുവാളിന്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കി. 2005 ഇദ്ദേഹം വലിയൊരു വിഭാഗം സ്ത്രീകളെ കോൽക്കളി, ചരടുകുത്തിക്കളി പരിശീലിപ്പിച്ചു. ഈ മഹാദേവ ഗ്രാമത്തിൽ ഒരു മഹാമേള പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഇത് ലിംഗ ബുക്സിൽ ഇടം പിടിക്കുകയുണ്ടായി. കോൽക്കളിയിൽ നൂതനമായ പാതകളിലൂടെയാണ് ഇദ്ദേഹം സഞ്ചരിക്കുന്നത്. ചില പുത്തൻ വഴക്കങ്ങൾ ഇദ്ദേഹം രൂപപ്പെടുത്തുകയുണ്ടായി. 50 താളങ്ങളെ ഇദ്ദേഹം കോൽക്കളിയിൽ കോർത്തിണക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനയെ പരിഗണിച്ച് ഫോക്ലോർ അക്കാദമി 2010 ഗുരുപൂജ അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. 2018 ഫോക്ലോർ ഫെലോഷിപ്പും നൽകുകയുണ്ടായി. ചരടുകുത്തിക്കളി എന്നത് കോൽക്കളിയുടെയും കളരിയിലെയും താളങ്ങളെ കോർത്തിണക്കി രൂപപ്പെടുത്തിയതാണ്. പയ്യന്നൂരിന്റെ തനത് കലാരൂപമായി സാംസ്കാരിക മനസ്സുകളിൽ ഇടം പിടിക്കുന്നതാണ് ഈ ചരടുകുത്തിക്കളി. ഇത്തരം അന്യം നിന്നു പോകുന്ന കലകളെ പരിശീലിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക ബിൽഡിംഗ് തന്നെ ഇവിടെയുണ്ട്. ഇതിന്റെ മുകൾ ഭാഗത്തുള്ള ഹാളിൽ നിന്നാണ് ഇത്തരം കലകൾ അഭ്യസിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കുട്ടികളെ കോൽക്കളി ഇവിടെ പരിശീലിപ്പിക്കുന്നു. യാതൊരുവിധ പ്രതിഫലവും പറ്റാതെയാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ജീവ
അത്യുത്തര കേരളത്തിന്റെ സാംസ്കാരിക വളർച്ചയിൽ വഴിവിളക്കാവുന്നു ഈ ഫൈനാൻസ് സൊസൈറ്റി. രാജൻ കരി മോഹൻ വിഘ്നവൃന്ദോ വിഘ്നരാജൻ കരി മോഹൻ Thank you.